നമസ്കാരം. ശബരിമല സമയത്ത് ലഘുലേഖയുമായി കോടിയേരി ബാലകൃഷ്ണനും കൂട്ടരും വീടുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്നുള്ള കാര്യം അറിയാമല്ലോ. ഇങ്ങോട്ട് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളൊക്കെ അറിയാം, എന്തൊക്കെയായാലും ആവട്ടെ, അതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിശദീകരണം കൊടുക്കാൻ അറിയാവുന്നവരെ പറഞ്ഞു വിടണം, എന്നാലേ കാര്യമുള്ളൂ. ഇവിടെ ഈ ന്യായീകരിക്കുന്ന ഭാസുരേന്ദ്രബാബുവിനെ ചില പറഞ്ഞു വിട്ടാൽ ചിലപ്പോൾ ശരിയായേക്കും, കാരണം വല്ലാതെ ചിലപ്പോൾ വിശദീകരണം നൽകി കഴിയും. എം സ്വരാജും എം പി രാജേഷും ഒന്നും പോരാ, കോടിയേരി നേരിട്ടിറങ്ങിയാലും പോരാ, വിശദീകരണം കൊടുത്തുകൊണ്ട്. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിലാണ് പുതിയ ലഘുലേഖയും അച്ചടിച്ച് വിശദീകരണവുമായി ഇറങ്ങിയിരിക്കുന്നത് സി പി എം നേതാക്കൾ. നല്ല രസമുണ്ട് കാണാൻ. ലഘുലേഖ ഒന്ന് കണ്ടാൽ വളരെ ഭംഗിയായിരിക്കും. സ്വർണ്ണക്കടത്ത് കേസിനെയൊക്കെ അങ്ങ് എടുത്തുടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്ന്. ഈ സോളാർ കേസിലെ, യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ സോളാർ കേസിലെ സരിതായസ് നായരെ സ്വപ്നയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ലഘുലേഖയുടെ കഥ ആരംഭിക്കുന്നത്. അതുതന്നെ നാണം കെട്ട പരിപാടി. ഒരാൾ ഒന്ന് കട്ടു എന്ന് പറഞ്ഞ് ഞങ്ങളും അത് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ കട്ടത് ഇങ്ങനെയാണ്, മറ്റുള്ളവർ കട്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന വൃത്തികെട്ട ന്യായീകരണത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഈ ലഘുലേഖ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാകും. ലഘുലേഖ പൂർണ്ണമായി നമ്മൾ വായിച്ചു നോക്കിയില്ല, അതിൻ്റെ വിശദാംശങ്ങളെ നമ്മളുടെ കയ്യിലുള്ളൂ. നമ്മുടെ അടുത്തോട്ടൊന്നും ഈ ലഘുലേഖയുമായി ആരും വന്നില്ല. വരികയാണെങ്കിൽ തീർച്ചയായും ലഘുലേഖ എന്താണെന്നുള്ള വാർത്ത പ്രേക്ഷകരെ അറിയിക്കാം. എന്താണ് സ്വർണ്ണക്കടത്ത്? രാജ്യത്ത് സ്വർണ്ണക്കടത്ത് സ്ഥിരമായി നടക്കുന്നുണ്ടോ? സർക്കാർ എങ്ങനെയാണ് പ്രതിക്കൂട്ടിലാകുന്നത്? ആരാണ് ശിവശങ്കർ? ശിവശങ്കറിന്റെ സസ്പെൻഷൻ വൈകിയോ? സ്വപ്നയെ അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടാൻ അനുവദിച്ചോ? വ്യാജ സർട്ടിഫിക്കറ്റുള്ള പ്രതിക്ക് എങ്ങനെ ജോലി കിട്ടി? സർക്കാർ എന്തെങ്കിലും മറച്ചുവെക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ലഘുലേഖയിലെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് എന്താണ് ഉത്തരം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അക്കാര്യത്തിൽ നല്ല മിടുക്ക് കാട്ടിയിട്ടുണ്ട്. അന്നത്തെ സരിതയല്ല ഇന്നത്തെ സ്വപ്ന എന്ന് സ്ഥാപിക്കാൻ വിശദീകരണവുമായി സി പി എമ്മിൻ്റെ ഗൃഹസന്ദർശന പരിപാടി പൊട്ടിപ്പൊടിക്കുകയാണ്. വീട് വീടാന്തരം കയറി ഇറങ്ങി സഖാക്കന്മാർ ഓടി നടക്കുകയാണ്. പല സഖാക്കന്മാരും ഈ ഒരു വിഷയത്തിൽ എതിരാണ് എന്നുള്ള വാർത്ത നമ്മൾ തന്നെ നൽകിയിരുന്നു. പല മുതിർന്ന സഖാക്കന്മാരും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മൗനം, വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഔദ്യോഗിക വസതിയിൽ പീഡിപ്പിച്ചെന്ന് ഇരയായ സ്ത്രീ തന്നെ പരാതി നൽകിയ സരിതാ കേസിന് സമാനമായി സ്വപ്ന കേസിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷവും ബി ജെ പിയും നടത്തുന്നതെന്ന് ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായുള്ള ലഘുലേഖയിൽ പരാമർശിക്കുന്നു. അല്ല, അത് വേറെ, ഇത് വേറെ. ഇതിനകത്ത് ഇപ്പോൾ ആരെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ തന്നെ ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ അതെങ്ങനെ ഒരു രാജ്യത്തിന് വിരുദ്ധമാകും? അങ്ങനെ ചെയ്തു എന്ന് വെച്ച് ഇവിടെ പൊതുഖജനാവിൻ്റെ നഷ്ടം ഒന്ന് കണക്കാക്കി നോക്കൂ. സ്വർണ്ണക്കടത്ത് കേസ് ഭീകരവാദത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സോളാർ കേസിൽ എന്ത് ഭീകരവാദമാണ് ഉന്നയിക്കപ്പെട്ടത്? ഒന്നും ഉന്നയിക്കപ്പെട്ടതായി അറിവില്ല. സരിതായസ് നായർ ഭീകരവാദവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ദുബായും യു എയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വലിയ ശൃംഖലയുടെ ഭാഗമായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അല്ലായിരുന്നു താനും. അവർ ഒരു കമ്പനി നടത്തി, ആ കമ്പനിയുടെ ആവശ്യങ്ങൾക്കായി നടത്തിയ ആ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ്, മന്ത്രിമാരുമായി ഇടപെട്ടതും മറ്റു കാര്യങ്ങളും. അതിലൂടെ നടന്ന ചില കാര്യങ്ങൾ, ധനത്തിൻ്റെ അല്ലെങ്കിൽ ധനവിനിയോഗത്തിൻ്റെ കാര്യങ്ങളും പൈസ അടിച്ചു മാറ്റിയതും ഒക്കെയാണ് വിഷയമായത്. തീർച്ചയായും സോളാർ കേസ് കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പക്ഷേ അതും ഇതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഇത് ലോക സ്വപ്ന തൊടാത്ത മേഖലകളില്ല, സർവവ്യാപിയായി വിശ്വരൂപമായി നിറഞ്ഞു നിൽക്കുകയാണ്. തീവ്രവാദം, ഭീകരവാദം, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, എല്ലാത്തിലും. എന്തിനാ പ്രളയ ഫണ്ടിൽ പോലും കൈയിട്ട് വാരി, എന്നിട്ടും ന്യായീകരിക്കുന്ന കേട്ടില്ലേ? സരിതയും സ്വപ്നയും സമാനമായ കേസല്ല എന്ന് വിശദീകരിക്കാനാണ് പ്രാദേശിക നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. എല്ലാം ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു ബന്ധു തന്നെയാണ്, എന്തിനേയും ഏതിനേയും അങ്ങ് ന്യായീകരിച്ചു കളയും. ന്യായീകരിക്കാൻ ഇവരെ കഴിഞ്ഞ ആളുള്ളൂ. വെറും മണ്ടത്തരങ്ങളായാൽ പോലും അങ്ങ് ന്യായീകരിക്കും, എല്ലാത്തിനെയും അങ്ങ് രാഷ്ട്രീയവൽക്കരിക്കും എന്നൊക്കെ പറഞ്ഞു കളയും. അതായത് കഴിഞ്ഞ ദിവസം ബലിക്കലിൽ കയറി നിന്നുകൊണ്ട് ഒരു വ്യക്തി വലയടിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ബലിക്കലിൽ കയറിയപ്പോൾ അതിന് എന്തോ ഒരു പോസ്റ്റോ എന്തോ കാര്യം ഇട്ടതിന്, അതും എന്തിനാണ് രാഷ്ട്രീയമായി ചെയ്യുന്നത്, ഒരാൾ ചെയ്യുന്നത് തെറ്റിനെ രാഷ്ട്രീയമാക്കുന്നത് എന്തിനാണ്? ഇവന്മാർക്ക് എന്തുമാകാം, രാഷ്ട്രീയമാക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ അതിനെ മാറ്റി എഴുതാം, ന്യായീകരിക്കാം, എന്തും ചെയ്യാം. വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി, അല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ട വേണ്ട, രാഷ്ട്രീയം വേണ്ട, അവനവൻ്റെ കാര്യം വരുമ്പോൾ രാഷ്ട്രീയം വേണ്ട. ഇതാണ്, വെറുതെയല്ല, ഇതിനിപ്പം അധിക കാലമൊന്നും ഇല്ല, അങ്ങ് തീരും. അതുകൊണ്ട് ഈ അസ്തമയകാലത്തെ ഈ ഒരവസ്ഥ, സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ അസ്തമയകാലത്തെക്കുറിച്ച് നമ്മൾ ഒന്നും പറയുന്നില്ല. തുറന്നു കാട്ടപ്പെടുന്ന അജണ്ടകൾക്കും നുണകൾക്കും എന്ന പേരിൽ ഇറക്കിയ ലഘുലേഖയിൽ സ്വർണ്ണക്കടത്ത് കേസിൽ മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് പറയുന്നു. പിന്നെ മാധ്യമങ്ങൾക്ക് കള്ളം പറച്ചിലാണല്ലോ ജോലി. കള്ളം പറയുന്ന മാധ്യമം കൈരളി ടി വിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളോ, ദേശാഭിമാനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളോ ആണോ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. കള്ളം പറയുന്ന മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്, അല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ നൽകുന്ന സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ അറിവിൻ്റെ പരമാവധി വെച്ചുകൊണ്ടാണ് കൂടുതലും മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ സഹിതവും രേഖകൾ സഹിതവും വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കള്ളമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അതൊന്നും പറ്റില്ല. എല്ലാ മാധ്യമങ്ങളും അങ്ങനെ ചെയ്യുന്നവരുമല്ല.
എന്താണ് വിവാദമായ സ്വർണ്ണക്കടത്ത്? രാജ്യത്ത് സ്വർണ്ണക്കടത്ത് സ്ഥിരമായി നടക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ തന്നെ. സരിത ഭരണകേന്ദ്രങ്ങളിൽ ശക്തമായി ഇടപെടൽ നടത്തിയ സ്ത്രീയാണെന്നും എന്നാൽ സ്വപ്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ തട്ടിപ്പുകാരിയാണെന്നുമാണ് പ്രധാന വിശദീകരണം. ഇത് സ്വപ്നയൊന്ന് കേൾക്കണം, അവർ ഹൃദയം പൊട്ടി അവിടെ വീഴും. കാരണം എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. രാഷ്ട്രീയക്കാരുടെ പേരൊക്കെ ലിസ്റ്റ് ചെയ്ത് കോടതി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആരൊക്കെയുണ്ടെന്ന് പുറത്തു വരും. സ്വപ്നയ്ക്ക് ഭരണ നേതൃത്വവുമായി ഒരു ബന്ധവുമില്ല. ആഹാ, കൊള്ളാം. അവരുടെ തട്ടിപ്പിൽ ഒരു IAS കാരൻ കുടുങ്ങി. അതറിഞ്ഞപ്പോൾ തന്നെ നടപടിയെടുത്തു, കൈയോടെ പുറത്താക്കി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് വെറുമൊരു IAS കാരൻ. ഇപ്പോൾ കൈ കഴുകി, രക്ഷയില്ല. ശിവശങ്കറും ഇത് കേൾക്കണ്ട. NIA അന്വേഷണവുമായി സർക്കാർ എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നുണ്ട്, നമുക്കൊന്നും മറച്ചു വെക്കാനില്ല എന്നിങ്ങനെയാണ് മറ്റ് വിശദീകരണങ്ങൾ. സഹകരിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ, കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്തൂടെ ഉദ്യോഗസ്ഥരെ മാറ്റാനും സ്ഥലം മാറ്റാനും അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനും ഒന്നും ശ്രമിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലായി നിൽക്കുകയാണ്, നിസ്സഹായമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കേണ്ടതും പിടികൂടേണ്ടതും കേന്ദ്ര ഏജൻസിയുടെ ചുമതലയാണെന്നും ഇതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്നും ലഘുലേഖയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലഘുലേഖയിൽ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ തള്ളിപ്പറയുന്നു. IAS ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതാണെന്നും പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണെന്നും ഒക്കെ പറഞ്ഞാണ് ലഘുലേഖ അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഈ ലഘുലേഖയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിശദീകരിച്ച് നമ്മുടെ സമയം പോകുമെന്നല്ലാതെ ഒന്നുമില്ല. അതായത് CPMO അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്, അല്ലെങ്കിൽ ഒരു IAS കാരൻ കളിച്ച കളിയാണ്, അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ഒരു തട്ടിപ്പുകാരിയാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നൈസായിട്ട് അങ്ങ് കൈ കഴുകിയിരിക്കുകയാണ്. ഇങ്ങനെ കൈ കഴുകാനും വേണം ഒരു ചങ്കൂറ്റം, ഒരു തൊലിക്കട്ടി. സ്തുതിച്ചു പോവുകയുള്ളൂ. ഓഹ്, എൻ്റെ ദൈവമേ. ലഘുലേഖയുമായി എത്തും വീടുകളിലൊക്കെ. എല്ലാവരും കാത്തിരുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.